സംവിധായകനും ബിഗ് ബോസ് സീസൺ 5 വിന്നറുമായ അഖിൽ മാരാറിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറാറുണ്ട്. ഏതൊരു വിഷയത്തിലും തന്റെ അഭിപ്രായം പറയാൻ അഖിൽ മടി കാണിക്കാറില്ല. അത്തരത്തിലൊരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ചിലർക്ക് തന്നെ സംഖ്യയാക്കിയേ തീരൂ എന്നാണ് അഖിൽ പറയുന്നത്. അഖിലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറെ നാളുകളായി ചിലർക്ക് തന്നെ സംഖ്യയാക്കിയേ തീരൂ. അഖിലിനെ മാത്രമല്ല, ബോധതലത്തിൽ ആര് ഇടതുപക്ഷത്തെ എതിർത്താലും അവരുടെ പുതിയ അടവ് നയമാണിത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സംഖ്യ എന്നാൽ തലയിൽ ചാണകമുള്ള വർഗീയവാദി. അവൻ പറയുന്നത് ആര് കേൾക്കും. അതുകൊണ്ട് പാർട്ടി ഇറക്കിയ പുതിയ ക്യാപ്സ്യൂളാണ്, ബോധമുള്ളവനെ സംഖ്യയാക്കിയാൽ അവൻ പറയുന്നത് ആരും ശ്രദ്ധിക്കില്ല. ആരാണ് അന്തം കമ്മികൾക്ക് സംഖ്യ? രാജ്യത്തെ അനുകൂലിക്കുന്നവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്ന, BJPയിലില്ലാത്ത മുസ്ലിം ഇതര മത വിഭാഗക്കാർ, ഹൈന്ദവ ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരിൽ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആര് വന്നാലും അവൻ സംഖ്യ എന്നാണ് അഖിൽ പറയുന്നത്. ഇതിലൂടെ അഖിൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് ബിഗ് ബോസ് വിജയിച്ച ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് താൻ പിന്തുണ കൊടുത്തെങ്കിൽ അത് കോൺഗ്രസിനാണെന്നാണ്. രമേശ് ചെന്നിത്തലയുടെ മയൂകം എന്ന പരിപാടിയിലും പിന്നീട് ചാണ്ടിയുമ്മന് വേണ്ടി പുതുപ്പള്ളിയിൽ പോയി നേരിട്ടും പിന്തുണ അറിയിച്ചു. എന്തുകൊണ്ടെന്നാൽ ജനാധിപത്യത്തിന്റെ മഹത്വം മികച്ച ഒരു പ്രതിപക്ഷമാണ്. തനിക്ക് ഒരു പ്രതിപക്ഷ സ്വരമായി നിൽക്കണമെന്ന് തോന്നി. പിന്നെ BJPയെ കേരളത്തിൽ ഇരുന്ന് എതിർക്കുന്ന വിഡ്ഢികൾ അറിയാൻ, അധികാരം നിലനിർത്താൻ ന്യൂനപക്ഷ പ്രീണനത്തിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൃഷ്ടിച്ച ഒരു വ്യാജ അജണ്ട മാത്രമാണ് ഈ അമിത BJP വിരുദ്ധത എന്നാണ് അഖിലിന്റെ അഭിപ്രായം. ഇതിലൂടെ അഖിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരോടാണ്. കേരളത്തിൽ BJP ഒരു സീറ്റിൽ പോലും ജയിക്കുമെന്ന് അന്ധരായ BJP ഭക്തന്മാർക്ക് പോലും സംശയമുള്ള സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും അയ്യോ BJP എന്ന് വിളിച്ചു കൂവി താൻ നടക്കുന്നത്? ഈ വരാൻ പോകുന്ന ലോക്സഭയിലും തൃശൂരിൽ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ സ്വീകരിക്കപ്പെടാനുള്ള നേരിയ സാധ്യത ഉണ്ടാവും എന്നതിനപ്പുറം ഒരു സീറ്റിൽ പോലും പ്രതീക്ഷ പോലും അവർക്കില്ല എന്നിരിക്കെ എന്തിനാണ് BJP എതിർത്ത് തന്റെ സമയം കളയുന്നത് എന്നാണ് അഖിൽ ചോദിക്കുന്നത്. ഇനി രാവിലെ മുതൽ വൈകിട്ട് വരെ BJP താൻ ഇവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞാലും കേന്ദ്രത്തിൽ ഇനിയും അവർ തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഉത്തരേന്ത്യൻ മണ്ണിലെ ജനങ്ങൾക്ക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റും കേരളത്തിലെ മാധ്യമ ചർച്ചയും CPM എന്നൊരു പാർട്ടിയെ പോലും അറിയില്ല. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിന് BJP വിരുദ്ധത പറയണമെന്ന് ചോദിച്ചാൽ, പണ്ടും മനുഷ്യനെ ജാതീയമായി തമ്മിലടിപ്പിച്ച് വിജയിച്ച പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. പതിയെ അത് മതപരമാക്കി മനുഷ്യനെ ഭിന്നിപ്പിച്ചതിന്റെ ഫലമാണ് ഈ തുടർഭരണം. BJPയെ രാഷ്ട്രീയമായി എതിർക്കാൻ കോൺഗ്രസിന് ശേഷിയില്ലെന്നും നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു ഒരേ സമയം ന്യൂനപക്ഷ മത വിഭാഗങ്ങളുടെയും ദളിതരുടെയും സംരക്ഷരായി ഇവർ ചമയും. 5 വർഷത്തെ തെമ്മാടിത്തരം അവസാന മാസങ്ങളിൽ മറക്കുന്ന ജനത പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന ചിന്തകളിൽ അസ്വസ്ഥരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ഇവർ BJPയെ വളർത്തും. പിണറായി വിജയനും അമിത്ഷായും തമ്മിലുള്ള ധാരണ ഏറെക്കുറെ ഇതാണ്: ഒരിക്കൽ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയാൽ കേരളത്തിൽ കമ്മ്യൂണിസം കുഴിച്ചു മൂടപ്പെടും, ഇനിയും അധികാരം ലഭിക്കാതെ വന്നാൽ കോൺഗ്രസും നശിക്കും. ഈ അവസരമാണ് BJP നോക്കുന്നത്. അധികാരം ആശയമായി കൊണ്ടു നടക്കുന്ന കേരള കോൺഗ്രസും, ഇന്നുവരെ BJPയെ കടന്നാക്രമിക്കാത്ത മുസ്ലിം ലീഗും ഭാവിയിൽ BJPയുടെ കൂടെ ചേർന്നാലും അത്ഭുതപ്പെടാനില്ല. ഒരേ കാര്യം തന്നെ ചെയ്യുന്ന BJPയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒരുപോലെ എതിർക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ, BJP തങ്ങളുടെ ആശയം ജനങ്ങളോട് പറഞ്ഞ് അത് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. അവർ ഹൈന്ദവവാദികളാണ്, പശു അവർക്ക് അമ്മയാണ്, ദൈവങ്ങൾ അവർക്ക് മനുഷ്യരെക്കാൾ വലുതാണ്. എന്നാൽ കമ്മ്യൂണിസം എന്താണ്? മാനവികത, ജാതിയില്ല, മതമില്ല, നവോത്ഥാനം, പുരോഗമനം. എന്റെ അറിവിൽ ഓരോ മണ്ഡലത്തിലെയും ജാതിയും മതപരവുമായ ഭൂരിപക്ഷ സമവാക്യങ്ങൾ നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തും. സകല ക്ഷേത്രങ്ങളുടെയും ഭരണസമിതിയിൽ കയറി പറ്റും. സകല ജാതി മത സംഘടനകളിലും ഭാരവാഹിയാകും. പക്ഷേ ഇവർക്ക് ജാതിയും മതവും ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്നു കാണിക്കണ്ടേ? സ്വന്തം പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തന്നെ എതിർക്കില്ല. കാരണം അവൻ അറിയാം താൻ പറയുന്നത് അവന് വേണ്ടിയാണെന്നും അവന്റെ പാർട്ടി മുച്ചൂടും മുടിയാതിരിക്കാനാണെന്നും. ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞ് നേതാവ് കൊടുക്കുന്ന ആട്ടിൻകാട്ടും ചവച്ചരച്ച് തിന്നിട്ട് നല്ല രുചിയെന്ന് പറയുന്ന അന്തങ്ങൾക്ക് തന്നെ എത്ര വേണമെങ്കിലും തെറി പറയാം. നിങ്ങളുടെ ഓരോ തെറിയും തനിക്ക് ലഭിക്കുന്ന പൂമാലകളാണെന്നാണ് അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്.